സോ വെൽക്കം ബാക്ക് അഗൈൻ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അടുത്തൊരു ടെൻ ക്വസ്റ്റ്യൻസിലേക്ക് വരാം ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി വൺ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ ഇൻറ്റക്റ്റീവ് കോയിൽ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് സോ നമുക്കൊരു റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ സർക്യൂട്ടാണുള്ളത് ദറ്റ് ഈസ് എൻ ആർ എൽ സർക്യൂട്ട് സോ ആ ഒരു സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ആറ് എൽ സർക്യൂട്ടുണ്ട് സോ ദ ഫെയ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി കറൻറ്റ് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് നമ്മുടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു വി ആർ അപ്ലൈയിങ് എ വോൾട്ടേജ് ഹിയർ ആർ ആൻഡ് എൽ ഓക്കെ സോ എന്താണ് വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലേഷനാണ് ചോദിക്കുന്നത് ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള റിലേഷൻ ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താണ് ആ ഒരു ഫൈവ് എന്ന് പറയുന്ന ഫേസ് ആങ്കിളിന് സംഭവിക്കുന്നത് നമുക്കറിയാം ആറിൽ സർക്യൂട്ടിൽ നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ വി ഹാവ് എൻ ഇമ്പിഡൻസ് ട്രയാങ്കിൾ അല്ല നമുക്ക് ഇമ്പഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാം ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആറുണ്ട് അതുപോലെ നമുക്ക് ഉണ്ട് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട് ഇസ് എഡ് സോ ഇവിടെയാണ് നമുക്ക് ഫൈവ് വരുന്നത് ഫൈവ് ഈസ് നത്തിങ് ബട്ട് ദി പവർ ഫാക്ടർ ആംഗിൾ ഓർ ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് അല്ലേ സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് സോ ഈ ഫൈവിലുണ്ടാവുന്ന ചേഞ്ച് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് ഫൈവ് എവിടെയുണ്ട് നമുക്ക് ഫൈവ് എന്ന് പറയുന്നത് ഇംബിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട് സോ ഇവിടെ അനുസരിച്ച് ഈ ഫൈവ് വാല്യൂ ഇൻക്രീസസ് ആണോ അല്ലെങ്കിൽ ഡിക്രീസസ് ആണോ എന്നുള്ളതാണ് നമുക്കറിയാം ഫ്രീക്വൻസി കൂടുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരിക്കലും മാറുന്നില്ല റെസിസ്റ്റൻസ് റിമെയിൻസ് ദി സെയിം ആണ് അല്ലെ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി എന്നാൽ എക്സെൽ എന്ന് പറയുന്ന വാല്യൂ എക്സ് എൽ ഈസ് ഈക്വൽ ടു എൽ ഒമേഗയാണ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻ ടു ടു പൈ എഫ് വെറ് ഈസ് ദി ഫ്രീക്വൻസി സോ ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് എൽ ഇൻക്രീസസ് സോറി എക്സെൽ ഇൻക്രീസസ് അല്ലേ അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എക്സെൽൻ്റെ വാല്യു വീണ്ടും കൂടും സോ ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് ന്യൂ എക്സ് എൽ അപ്പോൾ ഇവിടെ നോക്കൂ ഇസഡ് ഓട്ടോമാറ്റിക്ക് കൂടുന്നുണ്ട് നമ്മുടെ സെക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് കൂടുന്നുണ്ട് സോ ഫൈയുടെ വാല്യൂ വിൽ ബി

അടുത്തതായിട്ട് ഡയറക്റ്റ് ചോദ്യമാണ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ഇൻഡക്ടറിലേക്ക് കറണ്ട് കൊടുക്കുന്നു ഐ സോ ദിസ് ഇസ് എൻ ഇൻഡക്ടർ ഓഫ് വാല്യൂ എൽ സോ അവിടെ ഒരു മാഗ്നറ്റിഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് അല്ലേ എനർജി ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഓർ എ കോയിൽ ഈസ് ഗിവൺ ബൈ ഹാഫ് എൽ ഐ സ്ക്വയർ എന്നുള്ളതാണ് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഒരു മാഗ്നറ്റ് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ വാല്യൂ ഹാഫ് എൽ ഐ സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ മാഗ്നറ്റ് ഫീൽഡ് സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്റ്റിവ സെക്റ്റ് ഈസ് ഹാഫ് എൽ ഐ സ്ക്വയർ മറ്റൊരു ടേംസിൽ പറയുമ്പോൾ ദ ഇലക്ട്രിക് എനർജി ഇലക്ട്രിക് ദ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ഹാഫ് സി വി സ്ക്വയർ ആയിരിക്കും അല്ലെ കപ്പാസിറ്റീവ് സെക്കിട്ടായിരിക്കും അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഹാഫ് സി വി സ്ക്വയർ ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് എങ്ങനെയാണ് ഈ ഹാഫ് എൽ ഐ സ്ക്വയർ നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു സർക്യൂട്ടിൽ നമുക്കറിയാം ഇൻഡക്റ്ററിൻ്റെ കേസിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് വി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്നുള്ളത് അല്ലേ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി നമുക്കറിയാം ഇതിൽ കറണ്ട് പോകുമ്പോൾ അവരുടെ ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് ഓഫ് കറൻറ്റ് ഉണ്ടാകുന്നുണ്ട് ബിക്കോസ് ഇൻഡക്ടർ ഓപ്പോസിസ് ദി സഡൻ ചേഞ്ച് ഇൻ കറൻ്റാണ് അതുപോലെ കപ്പാസിറ്റർ ഓപ്പോസിസ് ദി സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് നമുക്കറിയാവുന്ന കാര്യമാണ് സോ നമുക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇവിടെ നമുക്ക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് എനർജി ഈസ് നത്തിങ് ബട്ട് പവർ ഇൻ ടു ആണ് സോ നമുക്ക് പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എനർജിയിലേക്ക് എത്താം സോ പവർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആയിരിക്കും അല്ലേ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് സോ വോൾട്ടേജിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം എൽ ഡി ഐ ബൈ ഡി ടി കൊടുക്കാം സോ എൽ ഇൻ ടു ഐ ഇൻ ടു ഡി ഐ ബൈ ഡി ടി ഓക്കെ ആണല്ലോ സോ ഈ ഫ്രാക്ഷൻ ഓഫ് ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ പി ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു എൽ ഐ ഇൻ റ്റു ഡി ഐ എന്ന് നമുക്ക് എഴുതാം പി ഇൻറ്റു ഡി ടി എന്ന് പറയുമ്പോൾ വളരെ സ്മോൾ ടൈമിലേക്കുള്ള പവറാണ് ദട്ട് ഈസ് നത്തിങ് ബട്ട് സ്മോൾ എമൗണ്ട് ഓഫ് ഡി ഡബ്ല്യു ഈസ് എനർജി ഓർ ഇറ്റ് ഇസ് ദ വർക്ക് ഡൺ ഡ്ല്യു അല്ലെ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൽ ഐ ഇൻ ടു ഡി ഐ സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഡബ്ല്യു കിട്ടും ദറ്റ് ഇസ് ദ വർക്ക് ആണ് വർക്ക് ഡൺ സോ ഇൻ്റഗ്രേറ്റ് ഓൺ എതർ സൈഡ്സ് വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൽ ഈസ് എ കോൺസ്റ്റൻറ്റാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഐ വിത്ത് റെസ്പെക്റ്റ് ടു ഡി ഐ ആണെങ്കിൽ ഹാഫ് ഐ സ്ക്വയർന്ന് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും സോ

സോ അടുത്തൊരു ചോദ്യം വരുന്നത് എ സീരീസ് സർക്യൂട്ട് കണ്ടെയ്നിങ് പാസിവീവ് എലമെൻസ് ഹാസ് ദി ഫോളോയിങ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വി ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് സൈൻ ത്രീ ഫോർട്ടീൻ ടി പ്ലസ് ഫിഫ്റ്റി ആൻഡ് ഐ ഈസ് ഈക്വൽ ടു ഫോർ കോസ് ത്രീ ഫോർട്ടീൻ ടി പ്ലസ് തേർട്ടീൻ ദ സർക്യൂട്ട് എലമെൻറ്റ്സ് അപ്പോൾ ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ആംഗിൾ വരുന്നത് ഫിഫ്റ്റി ആണ് ഇവിടെ ആംഗിൾ തേർട്ടീൻ ഡിഗ്രി ആണ് ബട്ട് ഒരു പ്രോബ്ലം ഉള്ളത് ഒന്ന് സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ മറ്റത് കോസ് ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യാം കോസിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം ജസ്റ്റ് നയൻറ്റി ഡിഗ്രി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ നമുക്ക് ട്രിക്കണോമീറ്ററിൽ ബേസിക്കായിട്ട് പഠിക്കുന്നുണ്ട് സോ ഞാൻ ഈ ആ ഇക്വേഷൻസിനെ മാറ്റി എഴുതുന്നു വി ഇസി ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻ സൈൻ ത്രീ ഫോർട്ടീൻ ടി പ്ലസ് ഫിഫ്റ്റി ഡിഗ്രി എന്ന് എഴുതുന്നു അതുപോലെ കരണ്ടിനെ മാറ്റിയെഴുതുകയാണെങ്കിൽ ഫോർ കോസ് കറണ്ട് ഐ ഇ ഈക്വൽ ടു ഫോർ കോസ് എന്നുള്ളതിനെന്ത്ാം നമുക്ക് സൈനാക്കി മാറ്റി എഴുതാം നയൻറ്റി ഡിഗ്രി ആഡ് ചെയ്താൽ മതി സൊ ന സൈൻ ഓഫ് ത്രീ ഫോർട്ടീൻ ടി പ്ലസ് തേർട്ടീൻ പ്ലസ് ഇറ്റ് ഈസ് നയൻറ്റി ഡിഗ്രി തേർട്ടീൻ പ്ലസ് നയൻറ്റീന്ന് പറയുമ്പോൾ വൺ നോട്ട് ത്രീ ഡിഗ്രി എന്ന് നമുക്ക് വരുമ്പം ദിസ് ഈസ് വൺ നോട്ട് ത്രീ ഡിഗ്രി അപ്പോൾ ഇവിടെ വോൾട്ടേജിൻ്റെ ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രിയാണ് വരുന്നത് ഇതാണ് നമ്മുടെ റെഫറൻസ് എങ്കിൽ നമ്മുടെ വോൾട്ടേജ് ഫിഫ്റ്റി ഡിഗ്രിയിലാണ് വരുന്നത് ദിസ് ഈസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വരുന്നത് നമുക്ക് എന്താണ് വൺ നോട്ട് ത്രീ ഡിഗ്രിയിലാണ് അപ്പോൾ കറണ്ട് ലീഡിങ് ദി വോൾട്ടേജ് ആണ് ഇൻ ദിസ് സർക്യൂട്ട് ദ കറണ്ട് ഐ ലീഡ്സ് ദി വോൾട്ടേജ് ഓക്കെ ആണല്ലോ സോ എപ്പോഴാണ് കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുക നമ്മുടെ സർക്കിട്ട് കപ്പാസിറ്റീവ് സർക്കിട്ടാവുമ്പോൾ പ്യുവർലി കപ്പാസിറ്റീവ് ആവണമെന്നില്ല പ്യുവർലി കപ്പാസിറ്റീവ് ആകുമ്പോൾ അത് നയൻറ്റി ഡിഗ്രി ലീഡാണ് വരിക ഇവിടെ നയൻറ്റി ഡിഗ്രി അല്ല ഡിഫറൻസ് വരുന്നത് ഫിഫ്റ്റി ആൻഡ് വൺ നോട്ട് ത്രീ എന്ന് പറയുമ്പോൾ ഒരു ഫിഫ്റ്റി ത്രീ ഡിഗ്രി ആണ് അതെന്ത് ചെയ്യുന്നത് ലീഡ് ചെയ്യുന്നത് സോ നയൻറ്റി പക്ക അല്ല അതുകൊണ്ട് നമുക്കത് കപ്പാസിറ്റീവ് പ്ലസ് റെസിസ്റ്റീവ് എന്ന് പറയാം അല്ലേ സോ ആർ ആൻഡ് സി വരാനുള്ള ചാൻസ് ഉണ്ട് സി ഓപ്ഷൻ സി വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ആർ എൽ സി വരാം അല്ലേ നമുക്ക് ആർ എൽ സി എന്ന് പറയുമ്പോൾ നോക്കൂ ഇങ്ങനൊരു സർക്കിട്ട് നമുക്ക് പരിചയമുണ്ട് ആർ എൽ ആൻഡ് സി എന്താ അവിടെ പ്രത്യേകത അവിടെ നമുക്കിതേപോലെ ലീഡ് ആൻഡ് ലാഗ് കണ്ടീഷൻസ് ഒക്കെ വരാൻ സാധിക്കുന്നതാണ് നമുക്ക് എക്സ് ഉണ്ട് നമുക്ക് എക്സി ഉണ്ട് ഇഫ് എക്സ് എൽ ഈസ് ലെസ് ദാൻ എക്സി ആണെങ്കിൽ സർക്കറ്റ് വിൽ ബി മോർ കപ്പാസിറ്റീവ് ആയിരിക്കും അതുപോലെ എക്സ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ എക്സി ആണെങ്കിൽ നമ്മുടെ ആർ എൽ സി സർക്കിട്ട് വിൽ ബി മോർ ഇൻഡക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആർ എൽ സി സർക്കിട്ടിൻ്റെയും കപ്പാസിറ്റി സർക്ക് സർക്കിട്ടാക്കി മാറ്റാൻ പറ്റും അവിടെ ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും സോ ഓപ്ഷൻ സി ആണോ ഡി ആണോ റൈറ്റ് എന്ന് പറയുമ്പോൾ മോർ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ബിക്കോസ് ആർ സി സർക്യൂട്ടിൽ എന്തായാലും പറ്റും ബിക്കോസ് കപ്പാസിറ്റി സർക്യൂട്ടിൽ നമുക്കറിയാം അക്കറൻറ്റീസ് ലീഡിങ് ദി വോൾട്ടേജ് അതുപോലെ ആർ എൻ സി സർക്യൂട്ടിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എക്സാക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അടുത്തൊരു ചോദ്യം വരുന്നത് അൻ ഇൻസ്റ്റൻറ്റാനിയസ് ചേഞ്ച് ഇൻ വോൾട്ടേജ് ഈസ് നോട്ട് പോസിബിൾ ഇൻ നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ പ്രത്യേകതയാണത് വോൾട്ടേജിൽ ഉണ്ടാവുന്ന ഇൻസ്റ്റൻ്റാനിയസ് ചേഞ്ചില് ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് ഇൻഡക്റ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇൻജക്ടർ ഒപ്പോസസ് എ സഡൻ ചേഞ്ച് ഇൻ എന്നുള്ളതാണ് അല്ലേ സോ രണ്ട് ആണ് നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത് ഇൻജക്ടർ ഒപ്പോസസ് ദ സഡൻ ചേഞ്ച് ഇൻ കറൻറ്റ് അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണെങ്കിലോ കപ്പാസിറ്റർ ഒപ്പോസസ് ദ സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്നുള്ളതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസാണ് എന്ന് പറയുന്നത് ഒപ്പോ ഓൾവേസ് ഒപ്പോസസ് എ സഡൻ ചേഞ്ച് ഇൻ കറണ്ട് ആൻഡ് കപ്പാസിറ്റർ ഒപ്പോസസ് എ സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് നമുക്കിവിടെ വോൾട്ടേജ് ആൻ്റെ സഡൻ ചേഞ്ച് ഇൻസ്റ്റാൻസ് ചേഞ്ച് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ഓപ്ഷൻ സി ആണ് നമ്മുടെ കപ്പാസിറ്റർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം ത്രീ ഐഡൻറ്റിക്കൽ ഇമ്പിഡൻസസ് ആർ കണക്റ്റഡ് ഇൻ ഡെൽറ്റ ടു എ ത്ര ത്രീ ഫേസ് സപ്ലൈ ഓഫ് ഫോർ ഹൺഡ്രഡ് വോൾട്ട്സ് ദ ലൈൻ കറണ്ട് ഈസ് തേർട്ടി ഫോർ പോയിൻറ്റ് സിക്സ് ഫൈവ് ആംബിയർ ആൻഡ് ദി ടോട്ടൽ പവർ ടേക്കൺ ഈസ് ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ കിലോ വാട്ട്സ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഇൻ ഈച്ച് ഫേസ് ഈസ് അപ്പോൾ നമുക്ക് ത്രീ ഐഡൻറ്റിക്കൽ ഇംപിഡൻസസ് ഉണ്ട് വിച്ച് ആർ കണക്റ്റഡ് ഇൻ എ ഡെൽറ്റ ഫോമാണ് സോ നമുക്ക് ആ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഡെൽറ്റ കണക്റ്റഡ് ലോഡ് വരയ്ക്കാം ഡെൽറ്റ കണക്റ്റഡ് ലോൺ ഒക്കെ ഇതിലേക്ക് നമ്മളൊരു ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുന്നു ആ കൊടുത്തിരിക്കുന്ന ത്രീ ഫേസ് സപ്ലൈയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് വോൾട്ടാണ് ദാറ്റ് ഈസ് ദി ലൈൻ വോൾട്ടേജ് വി എൽ സോ ദിസ് ഈസ് എ ത്രീ ഫേസ് സപ്ലൈ ഒക്കെയാണ് അപ്പോൾ ലൈൻ കറൻറ്റ് എടുക്കുന്നത് ഇവിടെ ലൈൻ കറണ്ട് ഐ എൽ ഈസ് ഈക്വൽ ടു തേർട്ടി ഫോർ പോയിൻ്റ് സിക്സ് ഫൈവ് എം അതുപോലെ ടോട്ടൽ പവർ ത്രീ ഫേസ് പവർ അല്ലെ ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ ത്രീ ഫേസ് സർക്യൂട്ടാണ് ത്രീ ഫേസ് പവർ ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ കിലോ വാട്ട്സാണ് അപ്പോൾ ഒരു സർക്യൂട്ട് അല്ല ത്രീ ഫൈസ് പവർ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് വി ഹാവ് ത്രീ ഫേസ് പവർ ഈസ് ഈക്വൽ ടു എന്താണ് റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈവ് എന്നുള്ളതാണ് നമുക്ക് ആ രീതിയിൽ ത്രീ ഫേസ് പവർ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇൻ കേസ് ഇൻ ഇൻ ടേംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ആണെങ്കിൽ ത്രീ ഇൻ ടു വി ഫേസ് ഐ ഫെയ്സ് കോസ് ഫൈ എന്ന് നമുക്ക് എടുക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്ററിലാണ് ആക്ച്വലി എന്തുണ്ടാവുന്നത് ട്രൂ പവർ ഉണ്ടാവുന്നത് സോ ത്രീ ഫേസ് പവർ ഉണ്ടാകുന്നത് റെസിസ്റ്ററിലാണ് ത്രീ ഇൻ ടു ഐ ഫെയ്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഫേസ് എന്ന് നമുക്ക് എടുക്കാം ഈ മൂന്ന് ഇക്വേഷൻസ് വളരെ ബേസിക്കായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം സോ നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫേസ് കറണ്ട് അതിൽ നിന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കാം അതുപോലെ ആർ ഫേസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പവർ തന്നിട്ടുണ്ട് സോ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് എടുക്കുന്നത് സോ ത്രീ ഫേസ് പവർ ഈസ് ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ സോ ഞാനിതിന് ഇക്വേറ്റ് ചെയ്യുന്നു ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ ഇസ് ഈക്വൽ ടു ത്രീ ഇൻ ടു എന്താണ് ഐഫൈസ് വരിക ഇത് ഡെൽറ്റയാണല്ലേ ഡെൽറ്റാന്ന് പറയുമ്പോൾ വോൾട്ടേജസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും എന്നാൽ ലൈൻ കറണ്ടും ഫേസ് കറൻറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഫേസ് കറണ്ട് എന്താ വരുന്നത് ലൈൻ കറണ്ടിൻ്റെ ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ നമുക്കറിയാമല്ലോ ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ആണ് സോ ഇവിടെ നമുക്ക് വരുന്നത് തേർട്ടി ഫോർ പോയിൻ്റ് സിക്സ് ഫൈവ് ഡിവൈഡ് ബൈ റൂട്ട് ത്രീ സൊ അതിൻ്റെ സ്ക്വയർ ടേം എടുക്കണം ഇൻ ടു ആർ ഫേസ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് അല്ലേ ആണോ റെസിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഇൻ ഈച്ച് ഫേസ് സോ അതാണ് കണ്ടുപിടിക്കേണ്ടത് സോ നമുക്ക് എഴുതാം ആർ ഫേസ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ പോയിൻ്റ് ഫോർ ഇൻറ്റു ടെൻ്റെ ഇസ് ടു ത്രീ ഡിവൈഡഡ് ബൈ ദിസ് ടേം ദാറ്റ് ഈസ് ഈ ത്രീയും ഈ റൂട്ട് ത്രീ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ആവും അല്ലേ സോ തേർട്ടി ഫോർ പോയിൻറ്റ് സിക്സ് ഫൈവ് എന്ന് വരും ഇതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷനിലുള്ളത് കിട്ടാൻ പോകുന്ന ആൻസർ ട്വൽവ് ഓംസ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ സോ അവർ ആൻസർ ഈസ് ട്വൽവ് ഓംസ് ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് അടുത്ത ചോദ്യം നോക്കാം വൈൽ ഫൈൻഡിങ് ദ തെവൻ ഇൻ ഈക്വൽ ആൻഡ് സർക്കിറ്റ് ബിറ്റ്വീൻ ടു ടെർമിനൽസ് വി ടി എച്ച് ഇസ് ഈക്വൽ ടു നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് നമ്മൾ ഓൾറെഡി തെവൻ ഇൻ സ്ഥിരത്തിൽ പഠിച്ചതാണ് വി ഹാവ് എ നെറ്റ്വർക്ക് ലൈക്ക് ദിസ് അവിടെ നമുക്ക് രണ്ട് ഓപ്പൺ ടെർമിനൽസ് ആയിട്ടുള്ള എയും ബിയും നമുക്ക് കിട്ടുകയാണ് എ ആൻഡ് ബി സോ അവിടെയുള്ള വോൾട്ടേജ് വി എ ബി ആണ് നമ്മൾ നമ്മളെന്ന് പറയുന്നത് തവനീസ് വോൾട്ടേജ് വി ടി എച്ച് എന്ന് പറയുന്നത് അതുപോലെ ആർ ടി എച്ച് എന്ന് പറയുമ്പോൾ ഈ ടെർമിനൽസിൽ നിന്ന് നെറ്റ്വർക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ ടി എച്ച് എന്നും പറയുന്നത് സോ ടെവൻ എൻ ഈക്വൽ സർക്യൂട്ട് ബിറ്റ്വീൻ ദീസ് ടു ടെർമിനൽ ഈസ് വി ടി എച്ച് സി ഗവൺമെന്റ് പോയത് ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ വോൾട്ടേജ് ആണ് അല്ലേ സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരും അടുത്ത ചോദ്യം എന്താണ് കെ വി എൽ സ്റ്റേയ്സ് ദാറ്റ് ദ ആൾഡിബ്രേക്ക് സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അറൌണ്ട് എ ക്ലോസ് ലൂപ്പ് ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് സോ കെ വി എൽ ആണ് ക്രിസ്റ്റോ വോൾട്ടേജിലോ പറയുന്നത് ഇവിടെ നമുക്ക് തെറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ആൾജ് സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ ഈക്വൽ ടു സീറോ എന്നുള്ളൊരു ആൻസറിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വോൾട്ടേജ് സോഴ്സിനെ ഒന്നും പറഞ്ഞിട്ടില്ല നോക്കൂ എനിക്കൊരു ഉണ്ട് ഐ ഹാവ് എ സർക്യൂട്ട് ലൈക്ക് ദിസ് ഒരുപാട് എലിമെൻറ്റ്സ് അതിലുണ്ടെന്ന് വിചാരിക്കുക ലൈക്ക് ദിസ് അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കൂടി എനിക്കുണ്ട് സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കെ വിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത് സം ഓഫ് ദി വോൾട്ടേജസ് ആർ ഈക്വൾ ടു സീറോ ആണ് അല്ലെ വോൾട്ടേജസ് ആർ ഈക്വൾ ടു സീറോ എന്ന് പറയുമ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് നമുക്ക് എടുക്കണം അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന പ്ലസ് ഓർ മൈനസ് ഡ്രോപ്പ് ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് സോ ആ ഡ്രോപ്സ് കംപ്ലീറ്റ് ആഡ് ചെയ്യണം പ്ലസ് അവിടെ ഉണ്ടാകുന്ന ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് വോൾട്ടേജും കൂടി ആഡ് ചെയ്യണം എല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിന്ന് കിട്ടുന്നത് സീറോ ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കെ വി എല്ലാം മറ്റൊരു രൂപത്തിൽ പറയും ദ സം ഓഫ് ദി ഡ്രോപ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജസ് അല്ലെങ്കിൽ സോഴ്സ് വോൾട്ടേജസ് എന്ന് നമ്മൾ പറയും സോ വോൾട്ടേജ് ഡ്രോപ്പ് മാത്രം ആഡ് ചെയ്താൽ പോരാ അതിൻ്റെ കൂടെ നിന്ന് വരേണ്ടതായിട്ടുണ്ട് ഇൻപുട്ട് വോൾട്ടേജ് കൂടി അതിലേക്ക് ചേർക്കേണ്ടതുണ്ട് സോ കെ വി എൽ സ്റ്റേജ് ആയിട്ട് ദി സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ദി ഇൻപുട്ട് വോൾട്ടേജ് ഓക്കെ ആണല്ലോ സർക്യൂട്ടിലുള്ള ഇൻപുട്ട് വോൾട്ടേജിനതിൽ ഈക്വലായിരിക്കും ഫോർ എക്സാമ്പിൾ ഇത് വി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം കറണ്ട് ഐ ആണെങ്കിൽ ഇവിടെ കപ്പാസിറ്റി നമുക്ക് തൽക്കാലം ഒഴിവാക്കാം വി ഇസ് ഈക്വൽ ദിസ് ഈസ് ആർ വൺ ആൻഡ് ആർ ടു ആണെങ്കിൽ ദിസ് ഈസ് ദി ഇൻപുട്ട് വോൾട്ടേജ് വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആർ വൺ പ്ലസ് ഐ ആർ ടു ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്താം അവിടെയുള്ള കെ വി എൽ ഇക്വേഷൻ എഴുതാം ഇതാണ് വി എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ദിസ് ആർ ദി സം ഓഫ് ദി ടോട്ടൽ ഡ്രോപ്സ് ഇൻ ദാറ്റ് സർക്കിറ്റ് കപ്പാസിറ്ററി ഇൻഡക്ടറൊക്കെ വരുമ്പോൾ ഇക്വേഷൻസ് കുറച്ചുകൂടി വലുതാവും വളരെ ബേസിക്ക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ സോ ദിസ് ഈസ് ട്രൂ ഫോർ ദിസ് സർക്കിട്ട് അടുത്ത വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വെൻ ദി സപ്ലൈ ഫ്രീക്വൻസി ഡിക്രീസസ് ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മാറിപ്പോവരുത് സപ്ലൈ ഫ്രീക്വൻസി ഡിക്രീസസ് ആണ് യു ഹവ് ടു ഫൈൻഡ് ദ ചേഞ്ച് ഇൻ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്താണ് ഇക്വേഷൻ വരുന്നത് എക്സി ഈസ് ഈക്വൽ ടു വൺ ബൈ സി ഒമേഗ വെറൊമേഗ ഈസ് ഈക്വൽ ടു ടു ബൈ എഫ് അല്ലെ എഫ് സോ ഫ്രീക്വൻസി കുറയുമ്പോൾ എക്സിയുടെ വാല്യൂ കൂടും അല്ലെ ഫ്രീക്വൻസി ഡിക്രീസാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസസ് ആയിരിക്കും സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ദ ടൈം പീരിയഡ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് സീറോ പോയിൻറ്റ് സീറോ ഫോർ സെക്കൻഡ് ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ സെക്കൻഡിലാണ് ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സീറോ ഫോർ സെക്കൻഡ് എസ് ഐ യൂണിറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല സോ നമുക്കിതിനെ ഡയറക്റ്റ് ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരണം ഫ്രീക്വൻസിയുടെ എല്ലാ യൂണിറ്റും കൊടുത്തിരിക്കുന്നത് ഹെഡ്സിൽ തന്നെയാണ് സോ എസ് ഐ യൂണിറ്റ് ആണ് ഇവിടെ ഒരു കൺവേർഷൻ ആവശ്യമില്ല ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ് സോ എഫ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടൈം പീരീഡ് അല്ലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി ടൈം പീരീഡ് ആണ് അല്ലെങ്കിൽ തിരിച്ച് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി ഫ്രീക്വൻസിയാണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ ഫോർ ചെയ്താൽ എത്ര നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക നോമിനേറ്റർ ചെയ്താൽ ഹൺഡ്രഡ് വരും ഡിനോമിനേറ്റർ ടെൻ റേസ്റ്റ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ വരും സോ ദാറ്റ് ഈസ് ഈക്വൾ ടു ട്വൻറ്റി ഫൈവ് ഹെഡ്സ് സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെഷൻ ഡിറ്റർമൈൻ ദ കറന്റ് ഈഫ്റ്റ് ടെൻ കൂളം ചാർജ് പാസ്സസ് എ പോയിൻ്റ് ഇൻ സീറോ പോയിൻറ്റ് വൺ സെക്കൻഡ് സോ നമുക്ക് ചാർജ് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ടെൻ കൂളോംസ് ആണ് വിച്ച് പാസസ് ഫോർ ഐ ടൈം ഓഫ് സീറോ പോയിൻ്റ് വൺ സെക്കൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ കറൻ്റാണ് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ദ ഡെഫിനിഷൻ ഫോർ കറൻറ്റ് ഐസ് നത്തിങ് ബട്ട് ദി ചാർജ് ഇൻ എ സർക്യൂട്ട് പെർ യൂണിറ്റ് ടൈം എന്നുള്ളതാണ് കറൻറ്റിൻ്റെ ഡെഫിനിഷൻ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ കൂളോംസ് എസ് ഐ യൂണിറ്റ് ആണ് ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് വൺ സൊ സീറോ പോയിൻറ്റ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആംബിയേഴ്സ് ഓഫ് കറണ്ട് സോ ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ സോ ഇതോടുകൂടി ഈ ഒരു സെഷനിലെ ടെൻ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അടുത്ത സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ